നമസ്കാരം. നിയമസഭയിൽ നടന്ന കയ്യാങ്കളി കേസിനെ പറ്റിയിട്ട് ഗംഭീരമായ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് മറ്റൊരു ജേർണലിസ്റ്റ്, ദേശാഭിമാനിയിലെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ആൾ, ഒരു മെസ്സേജ് അയക്കുന്നു. വാട്സാപ്പ് മെസ്സേജാണെന്ന് തോന്നുന്നു, പിറ്റേസ് വേറെ വീഡിയോയിൽ കണ്ടു. അതിൽ പറഞ്ഞിരുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളെ വഷളനെന്നൊന്നും വിളിക്കുന്നത് ശരിയല്ല, ഇതുപോലെ വിധി പ്രസ്താവമൊക്കെ നടത്തിയ ആളുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നായിരുന്നു. ഇതിനുശേഷം ആ ചർച്ചയിൽ വിനു വി ജോൺ എന്ന ഏഷ്യാനെറ്റിലെ സ്റ്റാർ ആങ്കർ, അങ്ങനെയാണല്ലോ ഇപ്പോൾ പുതിയൊരു ടേം വന്നിട്ടുണ്ട്, സ്റ്റാർ ആങ്കർ നടത്തിയ പ്രതികരണങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസസ്, അത് മീഡിയ ഡിസ്കഷനൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ വെളിവാക്കി തരുന്നുണ്ട്. അതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എപ്പോഴൊക്കെ വായിച്ചൊരു കഥ, വായിച്ച കഥയാണോ ഞങ്ങളെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിയ കഥയാണോ എന്നറിയില്ല. അത് ഏകദേശം ഇങ്ങനെയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം ഭയങ്കര സങ്കടത്തോടെ കമിഴ്ന്നു കിടന്ന് കരയാണ്. കുറേ തവണ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് 7 മാഷ് ഇടവഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ 7 മാഷ് ഇടവഴിയിൽ നിന്ന് മൂത്രമൊഴിച്ചതിന് എന്തിനാണ് ഈ പയ്യൻ ഇങ്ങനെ ഡെസ്പാവുന്നത്? അപ്പോഴവൻ കഥ മുഴുവൻ പറയുന്നത്, 1ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ 1ാം ക്ലാസ്സിലെ മാഷായിരുന്നു വലിയ സംഭവമായിരുന്നു, 2ാം ക്ലാസ്സിലെ മാഷ്, 3ാം ക്ലാസ്സിലെ മാഷ്, അങ്ങനെ അവൻ്റെ മനസ്സിൽ അന്നുള്ളതിൽ ഏറ്റവും വലിയ സംഭവമാണ് 7 മാഷ് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു 7 മാഷ് ഇടവഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുക എന്നുള്ള സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് ഈ കുട്ടിക്ക് ചേർത്ത് കാണാൻ വയ്യ. പെട്ടെന്ന് റിയാലിറ്റി അറിഞ്ഞപ്പോൾ അവനുണ്ടായ സങ്കടം കൊണ്ട് അവൻ കമിഴ്ന്ന് കിടന്ന് കരയുകയായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവും. കാരണം ചിലർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ആണെന്നും, അവരൊക്കെ എന്തോ വലിയ മഹാന്മാരാണെന്നും, അവർ ചെയ്യുന്നത് വലിയ മഹത്തായ കാര്യമാണെന്നും ഒക്കെ തോന്നിയിട്ട് അവരൊക്കെ നമ്മൾ വല്ലാത്ത ഉയരങ്ങളിങ്ങനെ വയ്ക്കും. അത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മനസ്സിലാവും, അയ്യേ ഇതിങ്ങനെയല്ലേ എന്ന്. ദുരന്തം അവർക്ക് മാത്രമായിരിക്കില്ല, നമുക്കും കൂടെയാവും. ഇത്തരത്തിലുള്ളൊരു ധാരണ പിശക് പൊതുവേ ഈ മാധ്യമ പ്രവർത്തകരെ പറ്റിയിട്ട്, മാധ്യമ അവതാരങ്ങളെപ്പറ്റി, അവതാരകരെ പറ്റി മലയാളികൾ കിണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരൊക്കെ നന്മയുടെയും ഐഡിയലിസത്തിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാവങ്ങളാണ് ആയിരിക്കണമെന്നൊക്കെയുള്ള ചില ധാരണകൾ, ഈ ധാരണകൾ ആളുകൾക്കുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായ 1-2 കേസിന് മനസ്സിലായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തവണത്തെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും നല്ല ടെലിവിഷൻ ആങ്കർക്കുള്ള അവാർഡ് കിട്ടിയിരുന്നത് ഇപ്പോൾ 24 ന്യൂസിലുള്ള KR ഗോപികൃഷ്ണനായിരുന്നു. KR ഗോപികൃഷ്ണനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹം ആങ്കർ ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന കുറേ ചർച്ചകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ, ഗോപികൃഷ്ണൻ വളരെ ഷാർപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ നല്ല പ്രതിരോധത്തിലാവും, നല്ല ഒരു വാമായിരിക്കും ആ ഡിസ്കഷൻ. ഉത്തരം പറയാൻ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടും, എളുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് പോരാൻ പറ്റില്ല. ഈ ചർച്ചയ്ക്കിടയിൽ ഒന്ന് ഇത്തിരി സീരിയസ് എന്നൊക്കെ തോന്നിക്കുന്ന പോലെയുള്ള സ്പെക്കുലേറ്റീവ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗോപികൃഷ്ണൻ അതിനെയും എക്സ്പ്ലെയിൻ ചെയ്യും. നല്ല ശക്തനായ ഒരു പ്രതിയോഗിയാണ് ഗോപികൃഷ്ണൻ. അതുകൊണ്ട് ഗോപികൃഷ്ണൻ ആസ് എൻ ആങ്കർ എനിക്ക് അയാളത് ഇഷ്ടമാണ്. അയാൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കീഴെ വന്ന് പലരും പറഞ്ഞിരുന്ന ഒരു കമൻറ്റ്, ഇദ്ദേഹം മുമ്പ് VS അച്യുതാനന്ദനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് VS അച്യുതാനന്ദൻ ഇദ്ദേഹത്തോട് ചൂടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ പറ്റി നല്ലത് പറയുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു. VS എവിടെ എത്ര ഉയരത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, ഗോപികൃഷ്ണൻ ഒരു ജേർണലിസ്റ്റ്. നോക്കൂ, VS-നെയും ഗോപികൃഷ്ണൻ നമ്മൾ ഒരുപോലെ കാണുന്നത് കൊണ്ടാണ് ഗോപികൃഷ്ണൻ പോലും പറയുന്നു അത്. VS എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, പക്ഷേ അതിനോടൊക്കെ സമീകരിച്ച് കാണേണ്ടുന്ന ഒരാളാണ് ഒരു മാധ്യമപ്രവർത്തകൻ. മാധ്യമപ്രവർത്തകൻ മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, എന്നുള്ളത് പോലെ നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഈ പ്രശ്നം. ഒരു 10 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഒരു പെശക് പറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ പറ്റി നല്ലത് പറയാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, ഈ എന്താ പറയുക, പല ബിഷപ്പിൻ്റെ പ്രസ്താവനയായി ബന്ധപ്പെട്ടിട്ട് ടെലിവിഷൻ ചർച്ചകൾ പലതും നടന്നിട്ടുണ്ടായിരുന്നു. 1-2 ചർച്ചകളിൽ ഏഷ്യാനെറ്റിലെ വിനു വളരെ ഷാർപ്പായിട്ട് ഇവർ പറയുന്നത് പച്ച കള്ളമാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മലയാള മനോരമ ചാനലിലെ, മനോരമ ന്യൂസിലെ ഷാനിയും. അപ്പോൾ ഇവർ രണ്ടുപേരും ആ കോണ്ടക്സ്റ്റിൽ ചെയ്യുന്നത് നല്ല കാര്യമാണ്, വളരെ വളരെ മാതൃകാപരമായ കാര്യമാണെന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ അതിനോടും കുറേ ആളുകൾ വിയോജിച്ചു, എന്നോടും പറയുകയും ചെയ്തു. അവരുടെയും വിയോജിപ്പ് ഇതായിരുന്നു, വിനു വി ജോൺ എന്ന് പറഞ്ഞ ആൾ മുന്നേയും ഇപ്പോഴടുത്ത് പോലും
ഇടതുപക്ഷ വിരുദ്ധവും അല്ലെങ്കിൽ വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ശരി ചെയ്തു എന്നുള്ളതുകൊണ്ട് പറയുന്നത് ശരിയല്ല എന്ന്. അതായത് ഒരു ഒരു മൂവ്മെൻ്റ് എന്നുള്ളതുപോലെ, ഒരു പ്രസ്ഥാനം എന്നുള്ളതുപോലെ ഇവരെ കാണുകയാണ് നമ്മൾ. അങ്ങനെ കാണുന്നതിൽ കാര്യമില്ല എന്ന്, അങ്ങനെ കാണുന്നത് സത്യമല്ല എന്ന് പച്ചയ്ക്ക് വെളിവായ ഒരു രാത്രിയായിരുന്നു ഈ പറഞ്ഞ ശിവൻകുട്ടിയുടെ കേസിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലിയിലുണ്ടായ ബഹളത്തെ പറ്റി കേസും ശ്രീകണ്ഠൻ്റെ മെസ്സേജ് വന്ന ദിവസം. അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ മെസ്സേജ് വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ വിനു വിജോൺ പറയുന്നത് ആ ശ്രീകണ്ഠൻ ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യും എന്നായിരുന്നു ധീരതയോടെ. നല്ല രസമായിട്ട് തോന്നി. പക്ഷേ 5 മിനിറ്റ് കഴിയും മറ്റൊരാൾ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെയും വിനു പറയുന്നത് ഉദ്ദേശിച്ചത് വേണു ബാലകൃഷ്ണൻ്റെ കേസാണ്, ഞാൻ ആർക്കും അശ്ലീല മെസ്സേജ് അയക്കാറില്ല എന്നാണ്. ഈ പറഞ്ഞു പോകുന്നതിൻ്റെ അകത്തുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമ്മളൊക്കെ മറ്റ് പല മീഡിയയിലൂടെ അറിഞ്ഞിട്ടുണ്ട് സഹപ്രവർത്തകയ്ക്ക് സുഖമില്ലാതെ അശ്ലീല മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ വേണു ബാലകൃഷ്ണനെ മാതൃഭൂമി ചാനലിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്ത. യെസ്, ശ്രേയംസ് കുമാർ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദ ന്യൂസ് മിനിറ്റിലൊക്കെ വാർത്ത തന്നെ വന്നിട്ടുമുണ്ട്. പക്ഷേ ഇത് വാർത്തയായി പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ച കേരളത്തിലെ ചാനലുകളിൽപ്പെട്ട ഒരു ചാനലിൻ്റെ ടോപ്പ് ആങ്കറാണ് വിനു വിജോൺ. ഇത് പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആളാണ്. പറയണം എന്നുള്ളത്, റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നല്ല മാധ്യമപ്രവർത്തനമാണെന്നിരിക്കെ തന്നെ അത് വേണ്ട എന്ന് തീരുമാനിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇയാൾക്കെതിരെ ഒരു പ്രൊവോക്കേറ്റീവ് മെസ്സേജ് വരുമ്പം ആ തീരുമാനം പോലും ഈ മനുഷ്യൻ മറന്നു പോവുകയാണ്. നിങ്ങൾക്കെതിരെ എന്താ പറയുക, ഒരാൾ എന്താ പറയുക, വേറെ ചില ആളുകളുടെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളാണെങ്കിൽ ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ജീവിതകാലത്തിൽ ഇതുവരെ ഒരു സ്ത്രീയോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറയുമോ? എന്നെ സംബന്ധിച്ചില്ല, എനിക്കറിയില്ല കേട്ടോ, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ഞാൻ ഒരു സ്ത്രീയോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ഞാൻ ഒരു പുരുഷനോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊന്നും. കുറേ ആളുകളോട് പെരുമാറിയിട്ടുണ്ട്, അവർക്കത് മോശമായിട്ടാണോ തോന്നിയത് നന്നായിട്ടാണോ തോന്നിയത് എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാം? അവർ പറയുന്നത് വരെ നമുക്കതിൽ ഗ്യാരണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളോട് മോശമായിട്ട് പെരുമാറിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു 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 നിമിഷം ആലോചിച്ചാൽ ലോജിക്കലി സംസാരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. വളരെ തലമുതിർന്ന എക്സ്പേർട്ടുകളായ രാഷ്ട്രീയക്കാരെയും പാനലിസ്റ്റുകളെയും ഒക്കെ അവരുടെ മറുപടികൾ ഇങ്ങനെ എടുത്ത് എന്താ പറയുക, കടുകുമണി കീറുന്നത് പോലെ തർക്കിക്കുന്ന ഒരു ആങ്കർക്കൊക്കെ, ആങ്കറിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത്, അപ്പോൾ നമുക്ക് സത്യത്തിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ, നമ്മളെ പോലെയുള്ള എല്ലാവിധ പരിമിതികളും എല്ലാവിധ ആകുലതകളും എല്ലാവിധ കൺസേൺസും എല്ലാമുള്ള ആളുകൾ തന്നെയാണ്. ഒരു 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 പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ചർച്ചയ്ക്കിടയിൽ ഒരു മന്ത്രി പറയുന്നു എന്ന് കരുതുക, എനിക്ക് 2 പെൺമക്കളാണ് എന്ന്. വിനു വിനോണിനെ പോലുള്ളൊരു ആങ്കർ എന്താ ചോദിക്കുക, അതെന്തിനാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണോ 3 പെൺകുട്ടികളാണെന്നുള്ള എന്താണ് കാര്യമെന്നാണ്. ആ ന്യൂസ് അവർ കണ്ടു നോക്കൂ. നിങ്ങൾ ഏതൊരു സാധാരണ മനുഷ്യനും പറയുന്നത് പോലെ, കരഞ്ഞു പറയുന്ന പോലെ ഈ മനുഷ്യനും പറയുന്നു. അത് പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി, എനിക്ക് 2 പെൺമക്കളാണെന്നൊക്കെ പറയുമ്പോൾ. അതായത് ഈ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് അത് വാർത്ത വായിക്കുന്ന ആളായിരുന്നാലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നാലും നമ്മളെപ്പോലുള്ള സഹയാത്രിക നിരീക്ഷകരായിരുന്നാലും ആ ഒരു ഡ്രമാറ്റിക് കോണ്ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇത് കേൾക്കുന്ന നിങ്ങളെക്കാൾ ഒരു തരത്തിലുള്ള എന്താ പറയുക പ്രിവിലേജസോ ഒരു തരത്തിലുള്ള മഹത്വമോ ഒരു തരത്തിലുള്ള ഗ്രേറ്റ്നെസ്സോ ഒരു തരത്തിലുള്ള തൻ്റെ ഇടമോ കപ്പാസിറ്റിയോ ഒന്നുമുള്ള ആളുകളല്ല എന്നും ഇത്തരം ആളുകൾക്ക് അവർ പറയുന്ന കാര്യത്തിലൂടെ നാടിനെ മുഴുവൻ അങ്ങോട്ട് എന്തോ മാറ്റിക്കളയാൻ പറ്റും, ആളുകളൊക്കെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിച്ച് കളയാൻ പറ്റും എന്ന് നമ്മൾക്ക് ധാരണ ഉണ്ടാവുന്നതും വല്ലാത്ത പിശകാണ്. പക്ഷേ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം പലരും ഫേസ്ബുക്കിൽ കഴിഞ്ഞ് ഞാൻ കണ്ടു, ആഹാ നിങ്ങൾക്ക് ആളുകളെ ചോദ്യം ചെയ്യാമെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ചോദ്യം ചെയ്യുമെന്നുള്ളത്. ഇത്രയും ബഹളമുണ്ടാക്കിയാൽ, ഇത്രയും മാധ്യമ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയാൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ആളുകളെ വിശ്വസിപ്പിക്കാനും പറ്റില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ കേരളത്തെ തൊട്ട് മുമ്പ് കാണുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. മുമ്പൊരിക്കൽ ഏതോ ഒരു പത്രസമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പത്രക്കാരോട് നിങ്ങളെപ്പറ്റി പറയാവുന്ന വിവരങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല പറയാത്തത്, പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും താങ്ങില്ല എന്ന്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് കോടിയേരി പറയുണ്ടായിരുന്നു, ഞങ്ങൾക്കിത് എത്രയും കേട്ട് ശീലമാണ്, ഞങ്ങളെപ്പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, ഞങ്ങളത് താങ്ങിക്കൊള്ളും, പക്ഷെ നിങ്ങൾ താങ്ങില്ല, അതുകൊണ്ടാണ് പറയാത്തതെന്ന്. ഈ പറയുന്ന എന്നെ പോലെ, കേൾക്കുന്ന നിങ്ങളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യന്മാർ തന്നെയാണ്
ഒരു പാഷൻ എന്നുള്ള രീതിയിൽ, ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ, ഒരു കരിയർ എന്നുള്ള രീതിയിൽ ഈ ചാനൽ മുറികളിൽ വന്നിരിക്കുന്നത്. അവരെ അങ്ങനെയാണ് കാണേണ്ടത്, അങ്ങനെയേ കാണേണ്ട ആവശ്യമുള്ളൂ. അതിലപ്പുറം എന്തോ വലിയ സംഭവമാണെന്ന് കണ്ടിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ സമയം മെനക്കെടുന്നത് വേണ്ടാത്ത കാര്യമാണ് എന്ന് തന്നെ പറയും. അത് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കലാണ്. എല്ലാ കാലവും അങ്ങനെയാണ്, പുതിയ കാലത്ത് അത് കുറച്ചുകൂടി നേരാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ, നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാൻ നമുക്ക് ടെലിവിഷൻ്റെ യാതൊരു സഹായവും ആവശ്യമില്ല. അത് ഇക്കാര്യം ചാനലിലിരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. അവർ മൊത്തം അങ്കലാപ്പിലാണ്, അവർ മൊത്തം എന്താ പറയുക ആശങ്കകളിലാണ്, അവർ മൊത്തം ഇൻസെക്യൂരിറ്റിയിലാണ്. അത്തരം ഇൻസെക്യൂരിറ്റീസാണ്, അത്തരം എന്താ പറയുക കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ള തോന്നലുകളാണ് പല രീതിയിൽ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളായിരിക്കും. അത്രമാത്രം. നന്ദി, നമസ്കാരം.